നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. അഷ്ടമിച്ചിറ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട കാർ റോഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിൽ ഇടിച്ച് അപകടം. രണ്ടു പേർക്ക് പരിക്ക്. അപകടം ഇന്ന് രാവിലെ 10:30. കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറ സ്ട്രക്ചിൽ ഈ വർഷം ഡിസംബറോടെ മെട്രോ ട്രെയിൻ ഓടിയെത്തും. ട്രാക്കും സിഗ്നലിംഗ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കഴിഞ്ഞാൽ ട്രയൽ റണ്ണിലേക്ക് കടക്കും. ചാലക്കുടി റോട്ടറി ക്ലബ് പോട്ട ധന്യ ആശുപത്രിയിലേക്ക് 3 ഡയാലിസിസ് മെഷീനുകൾ നൽകും. ഗ്ലോബൽ ഗ്രൗണ്ട് പ്രൊജക്ടിന്റെ ഭാഗമായാണ് 1,800,000 രൂപ വില മതിക്കുന്ന 3 മെഷീനുകൾ കൈമാറുന്നത്. വാർത്തകൾ വിശദമായി. അഷ്ടമിച്ചിറ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട കാർ റോഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിൽ ഇടിച്ച് അപകടം. രണ്ടു പേർക്ക് പരിക്കുപറ്റി. ഇന്ന് രാവിലെ 10:30 അപകടമുണ്ടായത്. മാരേക്കാട് സ്വദേശി ഓടിച്ചിരുന്ന മാരുതി 800 ആണ് നിയന്ത്രണം വിട്ട് 5 വാഹനങ്ങളിൽ ഇടിച്ചത്. കാർ, ഓട്ടോ, സ്കൂട്ടർ എന്നിവയിലാണ് ഇടിച്ചത്. അപകടത്തിൽ മാരുതി കാർ ഓടിച്ചിരുന്ന സുബ്രൻ, ഓട്ടോ ഡ്രൈവർ കോൾക്കുന്ന്, കാച്ചപ്പള്ളി ബെന്നിപോൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാള പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കൊച്ചി മെട്രോ 1 ഘട്ടത്തിന്റെ ഭാഗമായി നിർമ്മാണം പുരോഗമിക്കുന്ന എസ് എൻ ജംഗ്ഷൻ തൃപ്പൂണിത്തുറ സ്ട്രക്ചിൽ ഈ വർഷം ഡിസംബറോടെ മെട്രോ ട്രെയിൻ ഓടിയെത്തും. ട്രാക്കും സിഗ്നലിംഗ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കഴിഞ്ഞാൽ ട്രയൽ റണ്ണിലേക്ക് കടക്കും. കൊച്ചി മെട്രോയുടെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ ടെർമിനലിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. ഇവിടേക്കുള്ള പാതയുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ട്രാക്ക് സ്ഥാപിക്കൽ ജോലികളാണ് അവശേഷിക്കുന്നത്. തുടർന്ന് വൈദ്യുതീകരണം, സിഗ്നലിംഗ് സംവിധാനങ്ങളും ഏർപ്പെടുത്തും. ടെർമിനൽ കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയായില്ലെങ്കിലും ട്രാക്കും സിഗ്നലിംഗ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കഴിഞ്ഞാൽ ട്രയൽ റണ്ണിലേക്ക് കടക്കും. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് അനുമതി കിട്ടുന്ന മുറയ്ക്ക് കമ്മീഷനും നടത്താനാണ് ലക്ഷ്യം. കെട്ടിട നിർമ്മാണം ഇതിന് സമാന്തരമായി നടക്കുമെന്നും KMRL MD ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. തൃപ്പൂണിത്തുറ വരെ മെട്രോ എത്തുന്നതോടെ ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള 1 ഘട്ടം പൂർത്തിയാകും. 1 ഘട്ട നിർമ്മാണത്തിന് ആകെ 7,377.4 കോടിയാണ് ചെലവ്. ഇതിൽ 1 ഘട്ടമായി ആദ്യ അലൈൻമെന്റിൽ ഉൾപ്പെടുത്തിയ പേട്ട വരെയുള്ള സ്ട്രക്ചറിന്റെ നിർമ്മാണത്തിന് 6,218.14 കോടി രൂപയും പേട്ട മുതൽ എസ് എൻ ജംഗ്ഷൻ വരെയുള്ള നിർമ്മാണത്തിന് 710.93 കോടിയും ചെലവായി. തുടർന്നുള്ള നിർമ്മാണത്തിന് 448.33 കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 1 ഘട്ടം സമ്പൂർണ്ണമാകുന്നതോടെ 100,000 മുകളിൽ മെട്രോ യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ബെഹ്റ പറഞ്ഞു. അതിനിടെ പാലാരിവട്ടം മുതൽ കാക്കനാട് വരെയുള്ള 2 ഘട്ടം വേഗത്തിൽ പുരോഗമിക്കുകയാണ്. 2 സ്റ്റേഷനുകളുടെ നിർമ്മാണം ആരംഭിച്ചു. 4 സ്റ്റേഷനുകൾക്ക് ടെൻഡർ നൽകി. മറ്റു നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികളും പുരോഗമിക്കുകയാണ്. 2025 ഡിസംബറിൽ 2 ഘട്ടവും പൂർത്തിയാക്കാനാകുമെന്നാണ് KMRL ന്റെ പ്രതീക്ഷ. 20 മാസം കൊണ്ട് നിർമ്മാണ ജോലികളും 4 മാസം കൊണ്ട് ഇലക്ട്രിക്കൽ സിഗ്നലിംഗ് ജോലികളും പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. 6 സ്ഥലങ്ങളിൽ ഒരേ സമയം നിർമ്മാണം കേന്ദ്രീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനോടൊപ്പം 4 സ്റ്റേഷനുകളുടെയും നിർമ്മാണവും നടക്കും. സ്ഥലപരിമിതിയുള്ള 6 സ്റ്റേഷനുകളിൽ യാത്രക്കാർക്ക് നേരിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് എത്താനാകുന്ന വിധമാകും പ്രവേശനം ക്രമീകരിക്കുക. പിങ്ക് ലൈൻ എന്ന് പേരിട്ടിരിക്കുന്ന കാക്കനാട് റൂട്ടിൽ പേപ്പർ ടിക്കറ്റ് ഒഴിവാക്കി പൂർണ്ണമായും ഡിജിറ്റൽ ടിക്കറ്റിംഗ് രീതിയാകും നടപ്പാക്കുക. മീഡിയ ടൈം, കൊച്ചി. ഭാരതീയ പട്ടികജന സമാജം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1 ആഴ്ചക്കാലമായി നടന്നുവന്ന മഹാത്മാ അയ്യങ്കാളിയുടെ 160-ാം ജയന്തി ആഘോഷങ്ങൾ സമാപിച്ചു. സമാപന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KS അനിൽകുമാർ അധ്യക്ഷനായി. ഗവേഷകനും ആക്ടിവിസ്റ്റുമായ ദിനു വെയിൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി PK അജിത്കുമാർ, TV വിശ്വാമിത്രൻ, ഷൺമുഖൻ കല്ലായി, സിനി സതീഷ്, ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാതിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ നേതാക്കളും ഗ്രാമ മണ്ഡലം ഭാരവാഹികളും നേതൃത്വം നൽകി. അന്നമനട വെണ്ണൂർ അക്ഷര ഗ്രാമീണ വായനശാല ഓണാഘോഷം സംഘടിപ്പിച്ചു. IBALAGOPALAN ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ദേവസി കുന്നത്ത് അധ്യക്ഷനായി. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ മുഖ്യാതിഥിയായിരുന്നു. VM തങ്കപ്പൻ, വാർഡ് മെമ്പർ സുനിത സജീവൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പോളി ആന്റണി, രാജു വർഗീസ് എന്നിവർ സംസാരിച്ചു. കലാകായിക മത്സരങ്ങൾ എന്നിവ നടന്നു. അതിനെ മുഖ്യകണ്ഠം പ്രശംസിക്കുകയാണ് വായനശാലാ സംഘാടകർ. ഏതാണ്ട് 2-3 വർഷമായി ഇതിൻ്റെ അഫിലിയേഷന് വേണ്ടി ഇവരെ വിരുന്നെ സമീപിക്കുകയും ബന്ധപ്പെട്ട രേഖകളൊക്കെ സമർപ്പിക്കുകയും അംഗീകാരം കിട്ടുകയും നാളെ നേരത്തെ സൂചിപ്പിച്ച പോലെ
അംഗീകാരം കിട്ടിയതുകൊണ്ട് കാര്യമില്ല, നാളത്തെ പ്രദേശത്തിൽ വിജയിച്ചാൽ മാത്രമേ ഗൈഡ് കിട്ടുകയുള്ളൂ, ഗൈഡ് കിട്ടിയാലേ മറ്റ് സഹായങ്ങളും ഒക്കെ ഇത് വരുള്ളൂ. നമ്മുടെ നാടിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രം, നിങ്ങൾ പറയാറുള്ളത് ഗ്രാമീണ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയാറുള്ള വായനശാല ഒരു നാടിന് ആവശ്യമാണ്. കേരളത്തിൻ്റെ വലിയ പ്രത്യേകത 40 ഗ്രന്ഥശാലകളിൽ നിന്ന് ഗ്രന്ഥശാല സംഘം ഉണ്ടാവുകയും അത് വളർന്ന് വികസിച്ചിരുന്ന സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലായി കഴിഞ്ഞപ്പോൾ 10,000 താഴെ ഗ്രന്ഥശാലകളായി മാറുകയും ചെയ്യും. അതിൻ്റെ പ്രാധാന്യത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ 9,000 വായനശാലകൾ 1829 രണ്ട് നൂറ്റാണ്ട് മുമ്പ് അന്നത്തെ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാൾ മഹാരാജാവ് തൻ്റെ സ്വന്തം സ്ഥലവും പുസ്തകങ്ങളും ഗ്രന്ഥശാലയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ആരംഭിച്ചത് തൊട്ട് ഏതാണ്ട് 200 പ്രവർത്തിച്ചിട്ട് റോട്ടറി ക്ലബ്ബ് ഓഫ് ചാലക്കുടി സൗത്തിൻ്റെ നേതൃത്വത്തിൽ പോട്ട ധന്യ ആശുപത്രിയിലേക്ക് 3 ഡയാലിസിസ് മെഷീനുകൾ നൽകും. ഗ്ലോബൽ ഗ്രൗണ്ട് പ്രൊജക്ടിൻ്റെ ഭാഗമായാണ് 1,800,000 വില മതിക്കുന്ന 3 മെഷീനുകൾ കൈമാറുന്നത്. ഇതോടെ ധന്യ ആശുപത്രിയിൽ നിലവിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് പുറമെ പ്രതിദിനം 10 നിർധനരായ രോഗികൾക്ക് കൂടി ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യമുണ്ടാകും. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 ആശുപത്രിയിൽ നടക്കുന്ന ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. റോട്ടറി ക്ലബ് പ്രസിഡന്റ് MS ദിലീപ് അധ്യക്ഷനാകും. നഗരസഭാ ചെയർമാൻ AB ജോർജ് മുഖ്യാതിഥിയാകും. MN ലക്ഷ്മിയുടെ ഇരട്ട വീട് ഒറ്റ വീടാക്കി മാറ്റുക എന്ന പദ്ധതിയുടെ ഭാഗമായി എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിൽ 14 400,000 രൂപ അനുവദിച്ചു. കേരള സംസ്ഥാന ഹൗസിംഗ് ബോർഡ് ചെയർമാൻ PP സുനിൽ താക്കോൽ ദാന ചടങ്ങ് നിർവഹിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് മെമ്പർ ഗീതാ ഗോപി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ആ ബന്ധപ്പെട്ട ആളുകളോട്, മെമ്പർ ഉൾപ്പെടെ ആളുകളോട് ഇവിടെ വാക്ക് പറയുകയാണ്, ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. അതോടൊപ്പം ഗ്രഹശീലുകൾ അപേക്ഷിച്ച ആളുകൾക്ക് 14 ഏതായാലും ഇതുപോലെ പൊതുവേദിയിൽ വെച്ച് നമ്മുടെ പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ വർഷത്തെ പദ്ധതിയിൽ തന്നെ നിങ്ങളുടെ ഇടവിലങ്ങ് പഞ്ചായത്ത് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ഗൃഹശ്രീ പദ്ധതി അനുവദിക്കുന്നതിന് വേണ്ടി ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. ആ പദ്ധതിയിൽ ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം അപേക്ഷ കൊടുത്ത ആളുകൾക്കെല്ലാം തന്നെ അതിൽ സ്പോൺസർമാരെ കണ്ടെത്തി മറ്റ് അതിനുവേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ നിങ്ങൾ തയ്യാറാക്കണം. ഒരുപാട് പേപ്പർ വർക്കുകളൊന്നുമില്ല, മറ്റ് സർക്കാർ ഓഫീസിൽ പോകുന്നത് പോലെയുള്ള. ഞങ്ങളത് ലഘൂകരിച്ച് വളരെ മിനിമൈസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ ജനപ്രതികളെ പഞ്ചായത്തോട്ട് തുടങ്ങിയ ആളുകളായതുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വില്ലേജിൽ പോയി വാങ്ങാൻ പറഞ്ഞാൽ 4 പണിമെടുക്കെടുത്ത് വില്ലേജിൽ പോകണം. അത് ഏത് ഗവൺമെൻറ് വന്നാലും മാറി മാറി നമ്മുടെ ഉദ്യോഗസ്ഥരുടെ പൊതുവായ സമീപനമാണ്. അവർ മാത്രം കുഴപ്പം കൊണ്ടല്ല, വില്ലേജ് ഓഫീസിന് 100 സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരുണ്ടാവില്ല, ഒരുപാട് പ്രയാസങ്ങൾ വരും. അപ്പോൾ ഏറ്റവും മിനിമം രേഖകൾ മാത്രം ഹാജരാക്കിയാൽ മതി എന്ന നിബന്ധന വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. അത് പരിശോധിച്ച് അത്യാവശ്യം വേണ്ട പേപ്പറുകൾ റെഡിയാക്കി നിങ്ങൾ കൊടുത്താൽ ബാക്കി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിർവഹിക്കും. ഇപ്പോൾ പുതിയ ചില പദ്ധതികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്, അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ ഗൃഹശ്രീ പോലെയുള്ള മറ്റൊരു പദ്ധതി, ലോൺ ലിങ്ക്ഡ് സബ്സിഡി എന്ന് പറഞ്ഞുകൊണ്ട് ഇടത്തരം ആളുകൾക്ക്, ഇപ്പോൾ ഏറ്റവും പാവപ്പെട്ട BPL വിഭാഗത്തിലോട്ട് ഉൾപ്പെട്ട ആളുകൾക്കാണ് സാധാരണ ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. ഗൃഹശ്രീക്ക് നമുക്ക് മാനദണ്ഡമില്ല, BPL മാത്രമേ കൊടുക്കൂ എന്ന നിബന്ധന ഇല്ല. അതിൽ കൂടുതലുള്ള ആളുകൾക്കും കൊടുക്കാം. എന്നാൽ അതിൽ കുറെക്കൂടി ഇടത്തരം വരുമാനക്കാരായ ആളുകൾക്കുള്ള ഒരു പുതിയ പദ്ധതി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് വായ്പ എടുത്തുകൊണ്ട് 12 മുതൽ 15 വരെ വായ്പ എടുക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ ഗൃഹശ്രീയിൽ നമുക്ക് 850 ആണ് വീടുണ്ടാക്കാൻ സാധിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. അഷ്ടമിച്ചിറ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട കാർ റോഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിൽ ഇടിച്ച് അപകടം. 2 പരിക്ക്. അപകടം ഇന്ന് രാവിലെ 10:30. കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറ സ്ട്രെച്ചിൽ ഈ വർഷം ഡിസംബറോടെ മെട്രോ ട്രെയിൻ ഓടിയെത്തും. ട്രാക്കും സിഗ്നലിംഗ് സംവിധാനങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ട്രയൽ റണ്ണിലേക്ക് കടക്കും. ചാലക്കുടി റോട്ടറി ക്ലബ്ബ് പോട്ട ധന്യ ആശുപത്രിയിലേക്ക് 3 ഡയാലിസിസ് മെഷീനുകൾ നൽകും. ഗ്ലോബൽ ഗ്രൗണ്ട് പ്രൊജക്ടിന്റെ ഭാഗമായാണ് 1,800,000 രൂപ വില മതിക്കുന്ന 3 മെഷീനുകൾ കൈമാറുന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.